ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി ആരും ഉപ്പുമാവ് വേണ്ടെന്ന് പറയില്ല കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഒരു വലിയ ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 1 കിലോ റവയുടെ ഉപ്പുമാവാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പാത്രം വെച്ച് കൊടുത്തത്. അപ്പോൾ ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 3-4 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-4 പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ ഒരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാനൊരു 4 ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി 1 പിടി കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കൂടെ 1 പിടി കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. കാഷ്യൂനട്ടൊക്കെ കളറ് മാറി വരണം. അതേപോലെ കിസ്മിസൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വരണം. ഇനി നമ്മൾ 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കിലോ റവ, റോസ്റ്റർ റവയാണ്. എന്നാൽ പോലും നമ്മളൊന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വാസനയൊക്കെ വരും. നന്നായിട്ട് ആ റവ മൂത്ത ഒരു മണം വരില്ലേ, നെയ്യിൽ കിടന്നിട്ട് ആ റവയൊക്കെ മൂത്ത് വരുമ്പോഴേ നല്ലൊരു വാസന വരും കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നാളികേരം കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പുമാവിന് വെള്ളം ചേർക്കുമ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ആ രീതിയിൽ 1 കിലോ റവയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതേപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കറക്റ്റ് അളവാണ്, 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം. പിന്നെ ഒരുപാട് കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഉപ്പുമാവ് വേണ്ടതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു കുഴഞ്ഞ രീതിയിൽ കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് കുഴഞ്ഞ രീതിയിലല്ല ഉപ്പുമാവ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതായിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പുമാവിൽ നന്നായിട്ട് വെളിച്ചെണ്ണയും നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഞാൻ നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 മിനിറ്റും കൂടെ അതായത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ആ റവയൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് കട്ട കെട്ടാതെയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ കണ്ട, അപ്പോൾ നല്ല കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഇനി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.